ഹായ് ഹലോ ദിവസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫേസ് പാക്കുമായിട്ടാണ്. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത്. സ്കിന്നിന് നിറം വയ്ക്കാനും വെയിൽ കൊണ്ടിട്ടുണ്ടാകുന്ന ആ ഒരു കരിവാളിപ്പൊക്കെ ഒറ്റ യൂസിൽ തന്നെ മാറ്റാനും നമ്മുടെ സ്കിന്നിലുള്ള എല്ലാത്തരം പാടുകളും മാറിയിട്ട് സ്കിൻ എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചന്ദനമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ചന്ദനത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി അടുത്തതായിട്ട് വേണ്ടത് മുൾട്ടാണിവിട്ടിയാണ്. ചന്ദനം എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ നമ്മൾ മുൾട്ടാണിവിട്ടിയും ആഡ് ചെയ്ത് കൊടുക്കണം. ചന്ദനവും മുൾട്ടാണിവിട്ടിയും ഒക്കെ നമ്മുടെ സ്കിന്നിലുള്ള പാടുകളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാൻ, മുഖക്കുരുവിൻ്റെ പാടുകളാണെങ്കിലും അല്ലാതെയുള്ള പാടുകളാണെങ്കിലും പെട്ടെന്ന് മാറിക്കിട്ടാൻ സഹായിക്കും. നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറാനും ഒക്കെ ഇത് രണ്ടും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഓറഞ്ച് പീൽ പൗഡറാണ്. അതായത് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം ഇതും നമ്മുടെ സ്കിന്നിന് നിറം വയ്ക്കാൻ വളരെ എഫക്റ്റീവാണ്. ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിലുള്ള പാടുകൾ മാറിക്കിട്ടും, സ്കിന്ന് നല്ല റേഡിയൻ്റ് ആയിട്ടിരിക്കും, നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇത് മിക്സ് ചെയ്യാൻ തക്കാളിയുടെ പേസ്റ്റാണ്. അപ്പോൾ ഒരു കുഞ്ഞു തക്കാളി കഴുകിയിട്ട് മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റാണിത്. നിങ്ങളുടെ സ്കിന്ന് തക്കാളി പറ്റില്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. അതിന് പകരമായിട്ട് തൈര് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്, തക്കാളിയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ജ്യൂസ് ഓയിലി സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ്. ആ ഒരു ഓയില് കുറയ്ക്കാനും മുഖക്കുരു കുറയ്ക്കാനും, മുഖക്കുരു വന്നിട്ടുണ്ടാകുന്ന ആ ഒരു പോഴ്സ് ഉണ്ടല്ലോ, ആ പോഴ്സിൻ്റെ സൈസ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അതുമാത്രമല്ല ഇൻസ്റ്റൻ്റായിട്ട് നന്നായിട്ട് തന്നെ നിറം വയ്ക്കാനും കൂടെ സഹായിക്കുന്ന ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ തക്കാളിയുടെ ആ ഒരു പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈരിൽ അടങ്ങിയിട്ടുള്ള ബ്ലീച്ചിങ്ങിൻ്റെ ഗുണങ്ങൾ കാരണം തന്നെ നമ്മുടെ സ്കിന്നിന് ഒറ്റ യൂസിൽ തന്നെ നല്ല ബ്രൈറ്റ്നസ് കിട്ടും. തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ കരിവാളിപ്പൊക്കെ പൂർണ്ണമായിട്ടും തന്നെ മാറിയിട്ട് സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആവും. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാൻ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് സ്കിന്നിൽ പറ്റാത്തൊരു പാല് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആവശ്യമായിട്ടുള്ള അത്ര തന്നെ തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. ക്ലീൻ ആയിട്ടുള്ള മുഖത്തേക്കാണ് നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുഖം നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം ഒരു ലെയറായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക, മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. ഓയിലി സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത്.
കല്യാണത്തിനൊക്കെ ഒരുങ്ങുന്നവർക്കൊക്കെ ഏറ്റവും നല്ല ഒരു ഫേസ് പാക്കും കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.